അബുദാബിയിലുള്ള ഗ്രീൻ കളർ പുതടാകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാൻ വീഡിയോ മുഴുവനായിട്ട് യാത്രകളെന്നും വളരെ റിഫ്രഷിംഗ് ആണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച്, നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ, അതിനു പറ്റിയ ലൊക്കേഷൻസൊക്കെ വളരെ കുറവാണ്. അബുദാബി ആണെങ്കിൽ പ്രത്യേകിച്ച് പറയും വേണ്ട, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വളരെ കുറവാന്നുള്ളൊരു പരാതിയുണ്ട്. ഈ പരാതി തീർക്കാനായിട്ടാണ് നമ്മുടെ ചാനൽ അൺഎക്സ്പ്ലോർഡ് അബുദാബി എന്നുള്ളൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഈ വീഡിയോ. ചാനൽ നോക്കിയാൽ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഒരുപാട് അബുദാബി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഈ വീഡിയോസൊക്കെ കാണുക. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പോയത് അൽ വത്ബ സൈക്കിൾ ട്രാക്കിലേക്കിലേക്കാണ്. അവിടെ എത്തിയപ്പോണ്ട ഒരു അറബി അവിടെ നിൽക്കുന്നു നമ്മളെ വഴി തടയാനായിട്ട്. അയാൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടേക്ക് ഫാമിലീസിന് മാത്രമേ പ്രവേശനമുള്ളൂ. ബാച്ചിലേഴ്സ് ആയിട്ടുള്ള നമ്മളെ മൂന്ന് പേര്, ഞങ്ങൾ മൂന്ന് പേര് കൂടി ഒരു കാറിലും വേറെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് വേറെ കാറിലും വന്നത്, നമ്മളവിടേക്ക് കടത്തി വിടില്ല എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് തേഞ്ഞ് ഞങ്ങൾ തോൽവി സമ്മതിക്കാതെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പോണ വഴിക്കാണ് നമ്മൾ കണ്ടത് ഒരുപാട് ഒട്ടകങ്ങൾ വരി വരിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ഈ പോണ വഴിക്കൊക്കെ ഒരുപാട് ഫാമുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇഷ്ടംപോലെ ഫാം ആക്സസ്സുകളുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടംപോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഈ അൽ വത്ബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്തുണ്ട്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴാണ് അതിൻ്റെ ഹീറോ വരാൻ പോണത്, ആ സൈക്കിളിൽ വന്നൊരു ഹീറോനെ ഉണ്ടാകും. ഈ ഒരു ഒറ്റ ആളാണ് ഇത്രയും ഒട്ടകങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ പോണ യാത്ര എന്ന് പറയുന്നത് അൽ വത്ബ സോൾട്ട് ലേക്കിലേക്കാണ്. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യണ വഴിയുണ്ടാവും, രണ്ട് സൈഡിലും പച്ചപ്പും കുണ്ടും കുഴിയും നിറഞ്ഞ വഴി, മാത്രമല്ല സൈഡിലെ വേലി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നാടിനെ ഓർമ്മ വരുന്ന പോലെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് യാത്ര ചെയ്ത് എല്ലാവർക്കും ഉണ്ടായത്. ആ വഴിയിലൂടെ കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് തിരിയാനായിട്ട് ഒരു വഴി കാണും. ആ വഴിയെ കൂടെ, അതൊരു മണ്ണിട്ട വഴിയാണ്, ആ വഴിയെ കൂടെയാണ് അതേ നമ്മൾ പതുക്കെ തിരിഞ്ഞ് പോണത്. പിന്നെ അതേ ഇതിങ്ങനെയുള്ള രണ്ട് സൈഡിലും വേലി, നടുവിൽ മണ്ണിട്ട റോഡാണ്, ചെറിയൊരു ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഈ വഴിക്കും കുറച്ച് യാത്ര ചെയ്യാണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ലൊക്കേഷൻ നമുക്ക് നേരത്തെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ ലൊക്കേഷൻ ഇട്ടിട്ടാണ് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാറൊരു സെഡാൻ മോഡൽ കാറാണ്, എന്നാലും ഈ ഓഫ് റോഡുകളൊക്കെ ഓടിക്കാൻ തൽക്കാലം ഈ സെഡാൻ മോഡൽ കാറ് മതി. നമ്മുടെ കുറച്ചും കൂടെ ഇതുപോലെ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യണം. സൈഡിലൊക്കെ കണ്ട മരങ്ങളും ഒരു കാടിനെ അനുസ്മരിപ്പിക്കുന്ന പോലുള്ള ചില ഏരിയാസ് ആണത്. ഇനി ഈ മണ്ണിട്ട റോഡ് വന്ന് ചേർന്ന് എവിടെയും ചെറിയ ടാറിട്ട വഴിയിലേക്കാണ്. ആ ടാറിട്ട വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലെത്തി. അതേ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വഴി കാണിക്കാൻ ജോസേട്ടൻ മുന്നിൽ പോകുന്നുണ്ട്. ജോസേട്ടനെ ഫോളോ ചെയ്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാൾട്ട് ലേക്കിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജോസേട്ടൻ നമ്മുടെ മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നു. സർ ജോസ്, എന്നാൽ എന്റെ ലെൻസ് ഈ കാണുന്നതാണ് ഇവിടുത്തെ സാൾട്ട് ലേക്ക്. ജോസേട്ടൻ വഴി കാണിക്കുന്നതുകൊണ്ട് അതിന്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോ, ഭയങ്കര കാറ്റാണ്, പറയണമൊന്നും കേൾക്കാൻ പറ്റില്ല. ഇവിടെ കണ്ട കുറേ ഹൈറ്റുള്ള സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത്. അവിടെ നിന്ന് കുറേ ദൂരം നടക്കാണ്ട് നമ്മൾ ഈ പറഞ്ഞ സോൾട്ട് ലേക്കിലേക്ക് എത്താനായിട്ട്. ഈ ഒരു കാറ്റത്ത് നിന്ന് താഴേക്ക് ഇറങ്ങണം. അതായത് നമ്മുടെ കൂടെയുള്ള ചങ്സ് വണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫറായ ഫെബിനാസ് ക്യാമറ എടുത്തിട്ട് സോൾട്ടിലേക്ക് ഒപ്പിയെടുക്കാൻ വന്നേക്കാണ്. പിന്നെ അതായത് കയറ്റം നമ്മൾ ഇറങ്ങി തുടങ്ങി. ജോസേട്ടൻ നമ്മളെ മുന്നേ കുറേ ദൂരെ നടക്കണമുണ്ടോ. അതെ, നമ്മൾ ഇറങ്ങിയ കയറ്റം നോക്കിയൊക്കെ അത്യാവശ്യം ഫോർ വീലർ ഡ്രൈവുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ വണ്ടി വരെ ഈ വഴിക്ക് ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ വണ്ടികൾ പോയിട്ടുള്ള എൻ്റെ പാടുകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ജോസേട്ടൻ്റെ പിന്നാലെ ഓടി, സോൾട്ടിലേക്ക് കാണാനുള്ള തിരക്കിൽ നമ്മൾ ഓടി. അതാ സോൾട്ടിലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എനിക്ക് വെറും വെള്ളമാണല്ലേ, ആ ഉപ്പായി തുടങ്ങിയോ ഉപ്പായി. എടാ ഇതൊക്കെ ഉപ്പാണ്,
ടേസ്റ്റ് ചെയ്ത് നോക്കിയാ ഉപ്പ. ജോസേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്ത് ടേസ്റ്റ് ആയിരുന്നു? മധുരം. സത്യം പറയും, ഉപ്പല്ലേ? തനി ഉപ്പ്. തനി ഉപ്പ് കട്ട ഉപ്പ്. വേറെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണോ? വെള്ളം കൊണ്ടുവന്നില്ലേ നമ്മള്? മതി 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 മതി. ഉപ്പുവാറിലും ഉപ്പ് ടേസ്റ്റിംഗ് പരീക്ഷണങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഫെബിനാസും അബ്രഹാം രണ്ട് ഫോട്ടോഗ്രാഫേഴ്സും കൂടി മോഡലായിട്ട് അനൂപിനെയും കൊണ്ട് ആ ലേക്കിൻ്റെ നടുക്കിലേക്ക് അവിടേക്ക് ചെറിയ ചെറിയ കല്ലുകൾ വഴി ചാടിപ്പോയിട്ട് അവിടെ നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നിട്ടാണ് അനൂപിനെ മോഡലേക്ക് ഒരു ഫോട്ടോ എടുത്തായിരുന്നത്. ഇനി അവിടേക്ക് നമുക്കും കൂടി ഒന്ന് പോയി നോക്കാം, അവിടെ നിന്ന് കാണുമ്പോൾ എന്താണ് ലേക്കിൻ്റെ ഒരു സ്ഥിതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വെറുതെ കല്ലിന്റെ മുകളിലുള്ള വെള്ളം മൊത്തം ഉപ്പായിരിക്കണം. ഇനിയാണ് രസം മോനെ, യഥാർത്ഥ ഗ്രീൻ സോൾട്ട് ലേക്കിലേക്കാണ് നമ്മൾ പോണത്. ഇത് കണ്ട മക്കളെ, നമ്മൾ നമ്മുടെ 3 ഇഡിയറ്റ്സ് മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, ലാസ്റ്റ് അമീർ ഖാനെ തെരഞ്ഞു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തും, അങ്ങനത്തെ ഒരു സ്ഥലം പോലെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നിയത്. ഒരു കിടിലൻ സ്ഥലം, UAE ഇതുവരെ കാണാത്ത കിടിലൻ സ്ഥലം. കിടുക്കാച്ചി കിടുക്കാച്ചി, ഓ വേറെ ലെവൽ ഉപ്പിട്ട. വെള്ളത്തിന്റെ കളർ നോക്കിയാ ഗ്രീൻ കളറാണ്. ഏയ് ഫോട്ടോഗ്രാഫർ ഓടുന്നു. നമ്മുടെ കൂടെ ഒന്ന് വന്നിട്ടുള്ളത് ജോസേട്ടൻ, പിന്നെ നമുക്ക് ഈ സ്ഥലം ലിങ്കൊക്കെ അയച്ചെന്ന് പരിചയപ്പെടുത്തി തന്ന അനൂപ്, പിന്നെ അവിടെ രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നിശ്ചൽ ഫോട്ടോഗ്രാഫേഴ്സ്, ഒന്ന് അബ്രഹാം ഒന്ന് ഫെബിനാസ്. ഇവർ രണ്ടുപേരാണ് നമ്മുടെ എല്ലാം ഫോട്ടോസൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അബുദാബിയിലുള്ള സോൾട്ട് ലേക്കിലാണുള്ളത്. പച്ച കളർ വെള്ളം, അതിൻ്റെ അടുത്ത് തന്നെ നല്ല വട്ട പിടിച്ച ഉപ്പ്, ഇവിടെ ക്രിസ്റ്റലായിട്ടുള്ള ഉപ്പ്, അങ്ങനെ കാണാൻ നല്ല കിടിലൻ സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്കുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സ്ഥലം കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ മക്കളെ, നമ്മൾ വെള്ളത്തിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓ, കാലിലൊക്കെ കുത്തി തറക്കിൻ്റെ ക്രിസ്റ്റൽ പോലത്തെ സംഭവം. ഉപ്പ് പൊടിയുണ്ട് കേട്ടോ, ഉപ്പ് ചവിട്ടിനോടത്തൊക്കെ പൊടിയുണ്ട്, തണുപ്പുണ്ട്. മക്കളെ, ഇതേ ഉപ്പ് തടാകത്തിൽ നമ്മൾ ഇറങ്ങി നിൽക്കുകയാണ്.
ഉപ്പ് തടാകത്തിൽ ഇടയ്ക്ക് ഉപ്പ് വെള്ളത്തിലൊക്കെ കാലിട്ടിരിക്കുന്നത് നമുക്ക് ചെറിയ കാലിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളും കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് വെള്ളത്തിലൊക്കെ ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ കാലിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളും ഉപ്പ് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ജോസേട്ടൻ ചവിട്ടി സ്ഥലം താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉപ്പ് ശരിക്കും കട്ട പിടിച്ച് വരുന്നുള്ളൂ. ഉപ്പ് ഉപ്പ് അപ്പൊ ഈ സോൾട്ടിലേക്ക് കാണാൻ വരുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഇവിടെ ഇട്ട് പരിസ്ഥിതി മലിനീകരണം നടത്താതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എന്നാലാണ് നമുക്ക് ഇനിയും കൂടുതൽ ആളുകൾക്ക് ഇവിടെ ഒന്ന് കാണാനുള്ള അനുവാദം ലഭിക്കുകയൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ആക്കും. അപ്പൊ എല്ലാവർക്കും ഇത് കാണാൻ പറ്റണ്ടാവും. ഇത്ര അടിപൊളി സ്ഥലം നമ്മൾ മിസ്സാക്കണ്ടല്ലോ. നേരത്തെ വെള്ളത്തിൽ തൊട്ട എൻ്റെ കയ്യിൽ നിറയെ ഉപ്പ് പിടിച്ചിരിക്കുക കേട്ടോ. ഉണ്ടോ ഓക്കെ, ഇത്ര പെട്ടെന്ന് ഡ്രൈ ആയത് ഉപ്പായി. ഇനി ഇത് ഈ ഗ്രീന് ഉപ്പ് കടക്കാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഉപ്പ്, ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ഉപ്പിൻ്റെ ഒരു ചെറിയ സ്ഥലം ഇവിടെ ഉണ്ട്. അവിടേക്ക് വേണ്ടി നമുക്കൊന്ന് പോയേക്കാം. നമ്മളിനി ഇത് ഈ വൈറ്റ് കളറിൽ ഉപ്പ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയിലേക്ക് എത്തിരിക്കുകയാണ് അത് കാണാനായിട്ട്. ഇവിടെ ഈ അലക്കല്ല് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറിന്നിട്ട് നമുക്ക് നോക്കി നോക്കി എങ്ങനെയുണ്ടെന്ന്. ഇത് കാണുമ്പോൾ നമ്മൾ പണ്ട് പാടത്തൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒരു അടയാളങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞ. ഈ അൽവത്ബ സൈക്കിൾ ട്രാക്കിലേക്കിൻ്റെയും അൽവത്ബ ഗ്രീൻ സോൾട്ട് ലേക്കിൻ്റെയും ലൊക്കേഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ UAE എക്സ്പ്ലോറിംഗ് വീഡിയോസും ഒരുപാട് ഉപകാരപ്രദമായ വേറെ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക, നമ്മൾ അനുഗ്രഹിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കണ്ട. മക്കളെ, യാത്രകൾ ചെയ്യൂ, ജീവിതാനുഭവങ്ങൾ നേടൂ. ബി മോർ എനർജറ്റിക് ആൻഡ് റിഫ്രഷ്ഡ്. ലവ് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.